ശങ്കറിന്റെ സംവിധാനത്തിൽ 2007 പുറത്തിറങ്ങി തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റിയ സൂപ്പർ സ്റ്റാറിന്റെ ശിവാജി ദ ബോസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷെ നിങ്ങൾക്കറിയാൻ സാധ്യതയില്ലാത്ത 5 ഫാക്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 5, UK ടോപ്പ് 10 മൂവീസിൽ ഇടം നേടിയ ആദ്യ തമിഴ് ചിത്രമാണ് ശിവാജി ദ ബോസ്. UKയിലാകെ 12 സ്ക്രീനുകളിൽ മാത്രമായിരുന്നു ശിവാജി പ്രദർശിപ്പിച്ചിരുന്നത്. എന്നിട്ടും UK ടോപ്പ് 10ൽ 9 സ്ഥാനം ശിവാജി ദ ബോസിന് കിട്ടുകയായിരുന്നു. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന ബോസ് എന്നത് ശരിക്കും ബാച്ചലർ ഓഫ് സോഷ്യൽ സർവീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിനിമയിൽ സൂപ്പർ സ്റ്റാർ ചെയ്തിരിക്കുന്ന ശിവാജി എന്ന കഥാപാത്രത്തിന്റെ ആ പേര് ശരിക്കും നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ റിയൽ നെയിം തന്നെയാണ്. ശിവാജി റാവു ഗേക്വാദ് എന്നാണ് രജനീകാന്തിന്റെ യഥാർത്ഥ പേര്. AVM പ്രൊഡക്ഷൻസിന്റെ 168 സിനിമ കൂടിയാണ് ശിവാജി ദ ബോസ്. നമ്പർ 4, അന്നത്തെ കാലത്ത് ബിഗ് ബജറ്റ് ഹോളിവുഡ് സിനിമകളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന 4K റെസല്യൂഷൻ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സിനിമയാണ് ശിവാജി ദ ബോസ്. സിനിമയിൽ അഭിനയിച്ചതിന് സൂപ്പർ സ്റ്റാറിന് കിട്ടിയത് 26 കോടി രൂപയാണ്. ഇതോടെ ആ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 2 നടനായി അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. ശിവാജിയിലെ പാട്ടുകളിൽ ടൈറ്റിൽ ട്രാക്ക് ഷൂട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കിയിരിക്കുന്നത്. 3.5 കോടി രൂപയാണ് ഈ പാട്ട് ചിത്രീകരിക്കാനുള്ള ആകെ തുക. നമ്പർ 3, സിനിമയിലെ ബല്ലേലക്ക എന്ന പാട്ടിൽ നയൻതാരയ്ക്ക് മുമ്പ് ആക്ട്രസ് സദ, ശിൽപ ഷെട്ടി, മനീഷ കൊയ്രാള, ബിപാഷ ബസു, അസിൻ, മല്ലിക ഷറാവത്ത് എന്നിവരെ എല്ലാം സംവിധായകൻ സമീപിച്ചിരുന്നു. എന്നാൽ അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഏറ്റവും അവസാനം നയൻതാര ആ പാട്ടിലേക്ക് എത്തുകയായിരുന്നു. ബല്ലേലക്ക എന്ന വാക്ക് ശരിക്കും റഷ്യൻ ഗിറ്റാറായ ബലാലൈക്കയിൽ നിന്നുമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ബല്ലേലക്ക പാട്ടിൽ സിനിമയുടെ ഭൂരിഭാഗം അണിയറ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. രണ്ട് മിനിറ്റോളം നോൺ സ്റ്റോപ്പായി ശ്വാസം പോലും വിടാതെയാണ് ലെജൻഡറി സിംഗർ SP ബാലസുബ്രഹ്മണ്യം സാർ ബല്ലേലക്കയിലെ ഒരു സെഗ്മെന്റ് പാടിയിരിക്കുന്നത്. നമ്പർ 2, ലോകമെമ്പാടും 4600 പ്രിന്റുകളോടെ റിലീസ് ചെയ്ത് ഒരു ദിവസം 700 ഷോകൾ പ്രദർശിപ്പിച്ച ഒരേ ഒരു ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് ശിവാജി ദ ബോസിന് കിട്ടുകയായിരുന്നു. ഹൈദരാബാദിൽ 142 ഷോകളും ചെന്നൈയിലെ 140 ഷോകളും മാത്രം ചേർത്തുകൊണ്ട് ആദ്യ ദിവസം 282 ഷോകളാണ് ശിവാജി ദ ബോസ് എന്ന സിനിമയ്ക്ക് കിട്ടിയത്. നമ്പർ 1, സിനിമയിലെ പാട്ടുകളെല്ലാം മികച്ചതാണെങ്കിലും ഈ പാട്ടിന് ഒരു പ്രത്യേക ഫീലാണ്. 1 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു ഗ്ലാസ് കൊട്ടാരത്തിലാണ് സഹാന എന്ന ഈ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഷൂട്ടിംഗിന് ശേഷം ഈ കൊട്ടാരം പൊളിച്ചു മാറ്റി എല്ലാ ഗ്ലാസുകളും പിന്നീട് വിൽക്കുകയായിരുന്നു. സംവിധായകൻ ശങ്കറിന്റെ അന്യൻ എന്ന സിനിമ വൻ ഹിറ്റായി മാറിയ ശേഷം ശിവാജിയിലെ ആദിശേഷ എന്ന വില്ലൻ കഥാപാത്രത്തിനായി പ്രകാശ് രാജിനെയായിരുന്നു ആദ്യം സംവിധായകൻ സെലക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഷെഡ്യൂളിലെ ചില പ്രശ്നങ്ങൾ കാരണം ഈ റോൾ പിന്നീട് സത്യരാജ്, മോഹൻലാൽ, അമിതാഭ് ബച്ചൻ, നാനാ പട്ടേക്കർ എന്നിവരിലേക്കാണ് ചെന്നെത്തിയത്. അങ്ങനെ ഏറ്റവും അവസാനം ആക്ടർ സുമൻ ആദിശേഷനായി ശിവാജിയിലേക്ക് എത്തുകയായിരുന്നു.